ഫ്രണ്ട്സ് ഇന്നൊരു 94 മോഡൽ ഒരു യൂറോ 1 സ്പ്ലെൻഡറിൻ്റെ ഒരു ഫുൾ റിവ്യൂ ആയിട്ടാണ് വന്നേക്കണത്. അതുപോലെ തന്നെ വണ്ടി സെയിലിനുള്ളതാണ്. അപ്പോൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ വണ്ടിയിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒരു ഫുള്ളൊരു റിവ്യൂ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. വണ്ടിയുടെ ഒരു പേപ്പർ ഡീറ്റെയിൽസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി 94 മോഡൽ യൂറോ 1 ആണ്. അതുപോലെ തന്നെ റീസെൻ്റ്ലി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ 27 ലാസ്റ്റൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഒരു കളർ വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ നിലവിൽ 94 പഴയ മോഡൽ വണ്ടി ആയത് കാരണം നിലവിൽ RC കളറൊന്നും കാണിക്കുന്നില്ല. കളറിൻ്റെ ആ ഒരു ഭാഗത്ത് നില്ലെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ടയർ യൂസ് ചെയ്തേക്കുന്നത് കോണ്ടിനെൻ്റലിൻ്റെ ഒരു 318 ടയറാണ് യൂസ് ചെയ്യുന്നത്. നോർമലി ഫ്രണ്ടിൽ വരുന്ന 275-18 സൈസിലുള്ള ഒരു ടയറാണ് വരുന്നത്. അപ്പോൾ കുറച്ച് വിധി തോന്നാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടയർ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന മഡ്ഗാർഡ് YBX മഡ്ഗാർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റ് അല്ല, ഹോള് നമ്മൾ മാറ്റി ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. പൾസറിൻ്റെ ഒരു ഫോർക്കിന് നല്ല രീതിയിൽ തന്നെ മാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്ക് തന്നെയാണ്. ഇതിപ്പോൾ NS 200 ഡിസ്കാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ പൾസറിൻ്റെ ക്യാച്ചർ പ്ലേറ്റിലേക്കാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കാലിപ്പർ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ RTR കാലിപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി ഫോർക്ക് സെറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പൾസർ 150 ആ ഒരു ഓൾഡ് മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. മാസ് സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് പൾസർ 150 സ്റ്റോക്ക് സാധനം തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ ജസ്റ്റ് നമ്മളൊരു പൾസർ 150 തന്നെ ബൂട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഹൈറ്റൊന്നും കൂട്ടിയിട്ടില്ല, ഹൈറ്റൊക്കെ സ്റ്റോക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു LED പ്രൊജക്ടറാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് വൈസറിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ചെയ്തേന്ന് കാണാമെന്നുള്ളൊരു ജസ്റ്റ് ചാനലിൽ കയറി നോക്കുക. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതൊക്കെ. ഇൻഡിക്കേറ്റർ സെക്ഷനിലേക്ക് വരുന്ന ടൈമിൽ ഓൾഡ് മോഡൽ സ്പ്ലെൻഡറിൻ്റെ ഇൻഡിക്കേറ്റർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഓൾഡ് മോഡൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിം ഒരു പഴയ മോഡൽ ആ ഒരു കളർ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഹാൻഡിൽ സെക്ഷനിലേക്ക് വരുന്ന ടൈമിൽ ഷോർട്ട് ബാർ ബ്ലാക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കിക്ക് ത്രോട്ടിൽ ഡയറ്റോണയുടെ കിക്ക് ത്രോട്ടിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ത്രോട്ടിലേക്ക് നമ്മൾ ആ ഒരു ബ്ലൂ കളർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സ്വിച്ചുകൾ ഈ ലെഫ്റ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡായിട്ടും ഓരോ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് നമ്മൾ DRL സെപ്പറേറ്റ് നമ്മളൊരു സ്വിച്ച് വെച്ചാണ്. അതുപോലെ തന്നെ ഒരു ഹസാർഡിന് ഇതൊരു സ്വിച്ച് വെച്ചത്. ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോൾ ഇത്രയാണ് കാണാനുള്ളത്. മീറ്ററൊക്കെ CD ഡൗണിൻ്റെ മീറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു CD ഡൗണിൻ്റെ മീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഉള്ളിലെ ഡയൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കളർ ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ മീറ്റർ ലൈറ്റ് നമ്മളൊരു LED സ്ട്രിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും ചാനലിലുണ്ട്. അപ്പോൾ ജസ്റ്റ് കാണേണ്ടവർ കയറി കാണാം. ഈ ഒരു ഹെഡ്ലൈറ്റ് പ്ലസ് നമ്മളീയൊരു മീറ്ററിൽ LED ചെയ്തു കാരണം നമ്മൾ വണ്ടി കണക്ഷൻ DC ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വലിയ ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായില്ല, ഷോർട്ട് വീഡിയോ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. ക്രാഷ് കാർഡിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു പൈപ്പ് ടൈപ്പ് സിംഗിൾ ടൈപ്പ് ഒരു ക്രാഷ് കാർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഡയറക്റ്റ് ഫിറ്റ് ആണ്, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാൻ പാകത്തിന് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ഫിറ്റിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന ടൈമിൽ ക്രിസ്റ്റൽ ബ്ലൂ ആണ് ചെയ്തേക്കുന്നത്. കാൻഡി ബ്ലൂ ആണ്. അപ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ചെയ്ത ഒരു വീഡിയോ ഫുള്ളായിട്ട് ചാനൽ ചെയ്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ യൂറോ 1 സൈലൻസർ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല സൗണ്ടുള്ള സൈലൻസറാണ്, ഒരു പഴയ മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ബ്ലൂവിന് മാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ കൊണ്ടുവന്നേക്കണ. ഒരു ഗാർഡെല്ലാം നമ്മൾ ആ ഒരു പ്ലേറ്റിംഗ് ഉള്ള ടൈപ്പ് തന്നെയാണ് കിടക്കുന്നത്. അത്യാവശ്യം നല്ല സൗണ്ടുള്ള സൈലൻസറാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൗണ്ട് ഞാൻ ലാസ്റ്റ് ഞാൻ കേൾപ്പിക്കാം. അതുപോലെ റിയർ ഷോക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആ ഒരു കളർ മാത്രം അതിലേക്ക് കൊണ്ടുവന്നു, സ്റ്റോക്ക് തന്നെയാണ്. അതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്നൊരു ടയറാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. 110 സൈസുള്ള റാൽക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. 110/90/16 എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ റിമ്മ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 16-inch SD ഒറിജിനൽ റിമ്മാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയിൻ കവർ കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ആ ചെയിൻ കവർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കയറി കാണേണ്ടവർ കാണാം.
അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു ബാക്കിലേക്ക് വരുന്ന ടൈമിൽ ഈ ഒരു സീറ്റ് ഹാൻഡിൽ നമ്മൾ കുറച്ച് അപ്സൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ, ഈ ഒരു വണ്ടിയുടെ എല്ലാ പാർട്സുകളും കൂടെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഒരു വാഷർ ഇട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ടൈൽ ലാമ്പ് സെക്ഷനിലേക്ക് വരുന്ന ടൈമിൽ നമ്മൾ യൂറോ വണ്ണിൻ്റെ ആ ഒരു മോഡൽ, പഴയ മോഡൽ ടൈൽ ലാമ്പ് തന്നെ യൂസ് ചെയ്തു. അതിൽ നമ്മളൊരു എൽ ഇ ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൽ ഇ ഡി മീൻസ് ചെറിയ ബൾബായിട്ട് തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരു ബ്ലിങ്ക് ചെയ്യുന്ന ഒരു എഫക്റ്റുള്ള ബൾബാണ് യൂസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ റിലേ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ആ ഒരു നമ്മുടെ ഒരു ഹോൾഡറിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കുന്ന ടൈമിൽ ബ്ലിങ്ക് ചെയ്ത് വർക്ക് ചെയ്യും. അത് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യണ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ വരുത്തിയൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗിയർ ലിവറാണ്. ഇത് സി ഡി ഡൗണിൻ്റെ ഗിയർ ലിവറാണ്. നമ്മൾ ബാക്കിലേക്കുള്ള ഭാഗം കട്ട് ചെയ്ത് കയറ്റി തന്നെ ഡയറക്റ്റ് ഫിറ്റാണ്. വേറെ നമ്മളൊന്നും ചെയ്യേണ്ട, ഒരു ഭാഗം കട്ട് ചെയ്യുക, ഡയറക്റ്റ് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുക. സ്റ്റിക്കർ വർക്കിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരുന്ന ടൈമിൽ ഫോർക്കിൽ നമ്മളൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു മാസ്കിൽ ഹീറോ ഹോണ്ടാന്നൊരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ടാങ്കിലൊരു ചെറിയ സ്റ്റിക്കർ, അതുപോലെ തന്നെ സൈഡ് കവർ ടൈൽ പാനൽ, അതുപോലെ തന്നെ ടാങ്കിൻ്റെ ടോപ്പിലായിട്ടൊരു സ്റ്റിക്കർ ചെയ്ത സ്റ്റിക്കർ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു 1400 രൂപ ആ റേറ്റ് വരുന്ന രീതിയിൽ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരു ബ്ലൂ കളറിൽ ഈ ഒരു ക്രിസ്റ്റൽ ചെയ്തുകൊണ്ട് സ്റ്റിക്കർ ഒരുപാട് അടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് സ്റ്റിക്കർ കുറച്ചാക്കിയത്. വലിയ ബോറിലാന്ന് വിചാരിക്കണം, അത്യാവശ്യം നല്ല സ്റ്റിക്കറാണ് ചെയ്തേക്കണത്. ഇത്രയൊക്കെ വർക്കുകളാണ് വണ്ടിയിൽ ചെയ്തേക്കണം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും അറിയാനായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡി താഴെ കൊടുക്കുക. അപ്പോൾ വണ്ടി ആവശ്യമുള്ളവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്തൊരു വർക്കായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കണ്ടൻ്റായിട്ട് വരാം.